ഹലോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് ഒരു സാമ്പാർ സാദം ചെയ്യാം. നോർമലി അരി വെച്ചിട്ട് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത് വെയ്റ്റ് ലോസ് ചെയ്യണവർക്ക് സ്പെഷ്യലായിട്ട് ചെയ്യണ ഒരു ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ഒരു സാദമാണ് സാമ്പാർ സാദം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1/4 കപ്പ് പരിപ്പും 1/4 കപ്പ് ഗോതമ്പ് നുറുക്കും കൂടിയിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതുപോലെ നല്ല വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാർ റൈസിന് വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഇത് ചൊരക്കയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പുളിക്ക് പകരം നമ്മൾ പച്ചമാങ്ങയാണ് എടുക്കുന്നത്. പിന്നെ ചെറിയുള്ളി ഒരു 5-8 ചെറിയുള്ളി, ഇത് പച്ചപ്പപ്പായയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനെടുത്ത പച്ചക്കറികൾ. ഇനി നമുക്ക് ഗോതമ്പ് നുറുക്കും പരിപ്പും ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ചൊരക്കയും പച്ചമാങ്ങയും പച്ചപ്പപ്പായയും കൂടി ഇട്ടിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ പോർണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗോതമ്പും പരിപ്പും വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആണ് ഞാനിത് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 8-10 മണി ഉലുവ, ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതവിടെ കിടന്ന് പൊട്ടട്ടെ. പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എപ്പോഴും നന്നായിട്ട് ഞെരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, എന്നാലാണ് അതിൻ്റെ ഫുൾ ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുള്ളൂ. കടുക് പൊട്ടിക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളെടുത്ത് വെച്ച ചെറിയുള്ളി 2 ആക്കി ഓരോന്നും കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരാൾക്ക് കഴിക്കുന്ന അളവിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കാരണം എല്ലാ പച്ചക്കറി ആയാലും ഇപ്പോൾ നമ്മളെടുക്കണ ഗോതമ്പ് ആയാലും പരിപ്പായാലും ഒക്കെ വളരെ കുറവ് മതി. ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോൾ മുരിങ്ങക്കായും തക്കാളിയും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 പീസ് മതി. ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ പരിപ്പ് വേവിക്കുമ്പോൾ ഇടണ്ട, കാരണം അത് ഫുള്ളായിട്ട് ഉടഞ്ഞു പോവും. അത് കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, എരിവില്ലാത്ത മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇതിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 നുള്ള് പെരുങ്കായം ചേർത്ത് കൊടുക്കണം, കായത്തിൻ്റെ പൊടി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. നമ്മൾ ഗോതമ്പും പരിപ്പും വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കണത് 1/2 കപ്പ് വെള്ളമാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട്, അപ്പോൾ മാങ്ങ ഇല്ലെങ്കിൽ പുളി പിഴിഞ്ഞത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. വാളംപുളിയിലും നല്ലത് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് സാമ്പാർ മസാല ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സാമ്പാർ പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ഗോതമ്പും പരിപ്പും പച്ചക്കറികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. 2 മിനിറ്റ് അതിൽ കിടന്ന് തിളക്കട്ടെ. അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഗോതമ്പ് റൈസ് ആയിട്ട് ഇനി ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ച് ലാസ്റ്റ് ഇടാം. എന്നിട്ടൊന്ന് എല്ലായിടും ഒന്ന് ഇളക്കുക. ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക്
ഒരു ടീസ്പൂൺ നെയ്യ്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാമ്പാർ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള സാമ്പാർ റൈസ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.